അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 9/6/2017 ഹുസ്നുൽ ജിവാർ, നല്ല അയൽപക്കം എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ, ഫലപ്രദമാക്കട്ടെ. നല്ല അയൽപക്കക്കാരനാകുക, തൻ്റെ അയൽക്കാരനെ മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുക, അവൻ്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കാൻ ആവാവുന്നത് ചെയ്യുക, അത് മനുഷ്യ സഹജമാണ്. അയൽപക്ക ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ പ്രത്യേകിച്ച് അറബ് സമൂഹം പ്രശംസിക്കപ്പെടുന്നവരാണ്. ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരും അടുത്ത നാട്ടുകാരുമൊക്കെ സ്വന്തം കുടുംബത്തെപ്പോലെ കാണുകയും പരിഗണിക്കുകയും ചെയ്യുന്നതിൽ അവർ പ്രശംസിക്കേണ്ടവർ തന്നെയാണ്. തൻ്റെ തൊട്ട വീട്ടുകാരൻ, തൻ്റെ അടുത്ത രാജ്യക്കാരൻ, അവർ സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും ആവണം. അവൻ്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കൽ അവൻ്റെ വീടിനും അവൻ്റെ ഭൂമിക്കും കാവൽക്കാരനാകൽ തൻ്റെ കൂടി ബാധ്യതയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയൽപക്കക്കാരനെ പറ്റി പറയുന്ന ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ അയൽക്കാരനെ, അയൽ രാജ്യത്തെ അവൻ ബഹുമാനിക്കട്ടെ. പരിശുദ്ധമായ ഇസ്ലാം അത് നന്മയുടെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ്. അയൽപക്കക്കാരനോട്, അയൽ രാജ്യക്കാരോട് നല്ല സമീപനം ഉണ്ടാവൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ എൻ്റെ അയൽപക്കക്കാരനോട് നന്നായി പെരുമാറുന്നവനാണോ, അല്ല ഞാൻ അവനോട് മോശമായി ഇടപഴകുന്നവനാണോ എന്ന് എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അവിടെ നിന്ന് പറഞ്ഞു, ഇദാ സമീഅ്ത ജീറാനക യഖൂലൂൻ ഖദ് അഹ്സൻത ഫഖദ് അഹ്സൻത വഇദാ സമീഅ്തും യഖൂലൂൻ ഖദ് അസഅത ഫഖദ് അസഅത. നിൻ്റെ അയൽക്കാരൻ അല്ലെങ്കിൽ നിൻ്റെ അയൽ നാട്ടുകാരൻ നിന്നെപ്പറ്റി നീ നല്ലവനാണ് എന്ന് പറയുന്നു, ആ രൂപത്തിലാണ് നിൻ്റെ പെരുമാറ്റങ്ങൾ എങ്കിൽ നീ നല്ലവൻ. അല്ല, അവർ നിന്നെക്കുറിച്ച് മറിച്ചാണ് പറയുന്നത്, മോശക്കാരനാണ് എങ്കിൽ നീ മോശപ്പെട്ട അയൽക്കാരനുമാണ് എന്ന് അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അവിടുന്ന് പ്രത്യേകം പറഞ്ഞ വിജയത്തിൻ്റെ 4 മാനദണ്ഡങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അർബഉം മിന സആദ അൽ ജാറസ് സ്വാലിഹ്, നല്ല അയൽപക്കക്കാരനെ കിട്ടുക, നല്ല അയൽ രാജ്യക്കാരൻ ഉണ്ടാകുക, അത് വിജയത്തിൻ്റെ മാനദണ്ഡമാണ്. തൻ്റെ അടുത്ത വീട്ടുകാരനെ അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തോട് അടുത്തു കിടക്കുന്ന രാജ്യക്കാരനെ ഒരിക്കലും നാം ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാനോ വിഷമിക്കാനോ പാടില്ല. ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയൽക്കാരനെ, അയൽ രാജ്യക്കാരനെ ഒരു നിലക്കും നീ വേദനിപ്പിക്കരുത്. അവിടുന്ന് തുറന്നു പറയുകയാണ്, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, 3 പ്രാവശ്യം ആവർത്തിച്ച് സത്യം ചെയ്ത് പറഞ്ഞു, അവൻ വിശ്വാസിയല്ല, അവൻ വിശ്വാസിയല്ല, അവൻ വിശ്വാസിയല്ല. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, ഒമൻ യാ റസൂലല്ലാ, ആരെപ്പറ്റിയാണ് തങ്ങൾ 3 പ്രാവശ്യം സത്യം ചെയ്ത് അവൻ മുഅ്മിനല്ല, വിശ്വാസിയല്ല എന്ന് പറഞ്ഞത്? അവിടെ നിന്ന് പറഞ്ഞു, അല്ലദി ലാ യുഅ്മിനു ജാറുഹു ബവാഇഖുഹു, അവൻ്റെ അയൽക്കാരൻ, അവൻ്റെ അയൽ രാജ്യക്കാരൻ, അവൻ്റെ ഉപദ്രവത്തിൽ നിന്നും അവന് അഭയം ലഭിക്കുന്നില്ല എങ്കിൽ അവനൊരിക്കലും വിശ്വാസിയാകുകയില്ല. നാം നമ്മുടെ അടുത്ത വീട്ടുകാരോട്, അടുത്ത നാട്ടുകാരോട് ഏറ്റവും മാന്യമായി പെരുമാറണം. ഒരിക്കലും അവരുടെ അന്തസ്സിലേക്ക്, അവരുടെ അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. അവരുടെ സ്വകാര്യതകളിലേക്ക് നാം കടന്നു കയറാൻ പാടില്ല.
അവരുടെ രാജ്യത്തിനും അതുപോലെ തന്നെ അവരുടെ സമ്പത്തിനുമൊക്കെ ക്ഷതം പറ്റുന്ന ഒരു സമീപനവും നമ്മിൽ നിന്നൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത്തരം ചിന്തകൾ വെച്ചു പുലർത്തുന്നവരോട് വിധ്വംസക വിഘടന തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രസ്ഥാനങ്ങളോടും സംഘങ്ങളോടും ആ രാജ്യക്കാരോടും നാം ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല. അത്തരം പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും വിജയം കണ്ടതായി ചരിത്രത്തിൽ എവിടെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ഇല്ല. ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമൽ അൽ മുഫ്സിദീൻ, ഫസാദ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ഒരിക്കലും ലക്ഷ്യം കാണില്ല, അവർ വിജയിച്ച ചരിത്രം ഇല്ല എന്ന്. മറ്റുള്ളവരെ നമ്മുടെ അയൽക്കാരനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ തന്നെയാണ് അവൻ്റെ ശത്രുവിനെ നാം കൂട്ടുകാരനാക്കുക. വിധ്വംസക ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യങ്ങളോടും സംഘങ്ങളോടും നാം ചങ്ങാത്തം ഉണ്ടാക്കുക. അത് നമ്മുടെ അയൽ രാജ്യത്തെ നാം ബുദ്ധിമുട്ടിക്കുന്നത് പോലെ അവനെ നാം വിഷമിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം പുതിയ ചിന്തകളും പുതിയ പ്രവർത്തനങ്ങളുമൊക്കെ സമൂഹത്തിൽ വളർത്തിയെടുത്ത് സമൂഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നവരെ താക്കീത് ചെയ്യുന്നുണ്ട്. മൻ അഹ്ദഥ ഹദഥൻ ഔ ആവാ മുഹ്ദിഥൻ, പുതിയ ചിന്തകൾക്കും പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ ബീജാഭാവം നൽകി അവരെ ഒപ്പം കൂട്ടുക, അവരെ കൂടെ നിർത്തുക. ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അവൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട്, മലക്കുകളുടെ ശാപമുണ്ട്, മുഴുവൻ ജനങ്ങളുടെയും ശാപമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് നാം നടന്നു വരുന്ന നാം സ്വീകരിച്ചു വരുന്ന ഒരു വഴിയുണ്ട്, അതാണ് ഋജുവായ വഴി. അത് സത്യപ്രാന്താവാണ്. പുതുതായി ഉടലെടുക്കുന്ന ചിന്തകൾ, വിധ്വംസക പ്രവർത്തനങ്ങൾ, വിഷം ചീറ്റുന്ന സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, അതൊക്കെ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയുമൊക്കെ സമാധാനം നഷ്ടപ്പെടുത്തിയ ചരിത്രമേ ലോകത്തുള്ളൂ. അത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും വിജയിക്കുകയും ഇല്ല. നമ്മുടെ അയൽ രാജ്യത്തോട്, അയൽ നാട്ടുകാരോട് നാം എന്തെങ്കിലും കരാറുകളും ഉടമ്പടികളുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യഥാവിധി പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്, അവരും ബാധ്യസ്ഥരാണ്. ഖുർആൻ പറയുന്നു, അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യുസല വയഫ്സിദൂന ഫിൽ അർദ് ഉലൈകഹുമുൽ ഖാസിറൂൻ. അല്ലാഹുമായി നാം ഉടമ്പടി ചെയ്തു, അല്ലാഹു നമ്മളോട് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങൾ നാം മുറിച്ചു, ചെയ്ത കരാറുകൾ നാം ലംഘിച്ചു, ഭൂമിയിൽ അവർ ഫസാദുണ്ടാക്കുകയാണ്. ഉലൈകഹുമുൽ ഖാസിറൂൻ, അവർ പരാജിതർ തന്നെയാണ്. ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, കരാറുകളും ഉടമ്പടികളും പാലിക്കണം. വഔഫു ബിഅഹ്ദില്ലാഹി ഇദാ ആഹദ്തും വലാ തൻഖുദുൽ അയ്മാൻ, അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾ കരാറുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാറുകൾ നിങ്ങൾ പാലിക്കണം. അത് നിങ്ങൾ ഒരിക്കലും കരാറുകൾ നടത്തി അത് ഉറപ്പിച്ചതിൻ്റെ ശേഷം ലംഘിക്കാൻ പാടില്ല. നാം നമ്മെ അപകടപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കെതിരെ നാം അപകടത്തിൽ വീഴുന്നത് കാണാൻ പ്രവർത്തിക്കുന്നവർ, അവരുടെ അത്തരം ചെയ്തികളൊന്നും ഒരിക്കലും വിജയിക്കുകയില്ല, ലക്ഷ്യം കാണുകയില്ല. വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബി അഹ്ലി, മോശമായ ചതിയും വഞ്ചനയുമൊക്കെ ചെയ്യുന്നവർക്ക് ആ ചതിയൊക്കെ അവരിലേക്ക് തന്നെ തിരിച്ചെത്തും. നാം പറയാറുണ്ട്, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണ ചരിത്രമേ കണ്ടിട്ടുള്ളൂ. സത്യത്തിനു മാത്രമേ നിലനിൽപ്പുള്ളൂ, സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. താൽക്കാലികമായ ചെറിയ ചില വിജയങ്ങളൊക്കെ അസത്യത്തിനും കണ്ടു എന്ന് വന്നേക്കാം, പക്ഷേ അത് ശാശ്വതം അല്ല. ഖുർആൻ പറയുന്നു, ഫ അമ്മ സബദു ഫയദ്ഹബു ജുഫാഅൻ വ അമ്മായം ഫുന്നാസ ഫയംകുസു ഫിൽ അർള്. താൽക്കാലികമായി ഉണ്ടാകുന്ന നുരയും പതയുമൊക്കെ കുറച്ചു കഴിയുമ്പോൾ അത് വരണ്ട് ഉണങ്ങി ഇല്ലാതെയായിപ്പോവും. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പൊതു നന്മകൾ അത് ഭൂമിയിൽ എന്നും നിലനിൽക്കുകയും സ്മരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്.
ഇന്നൽ ബാത്തില കാന സഹൂക്കൻ, അസത്യം അത് വിജയിച്ച ചരിത്രമേ ഇല്ല, അത് പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം അനുഗ്രഹം ചെയ്തവരാണ് നാം, അഥവാ ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഈ രാജ്യക്കാരും ഇവിടെ വന്ന് ജോലി ചെയ്ത് കുടുംബം പുറ്റുന്ന വിദേശികളും എല്ലാം. അള്ളാഹു ഈ രാജ്യത്ത് സമ്പൽ സമൃദ്ധി നൽകി എന്നതോടൊപ്പം തന്നെ ഒരു നല്ല ഭരണ നേതൃത്വത്തെയും അള്ളാഹു സുബ്ഹാനഹു വതആല കനിഞ്ഞു നൽകിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതി, ജനങ്ങളുടെ ക്ഷേമം, അതുമാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം, അവർ അയൽപക്കക്കാരോടും അയൽ രാജ്യങ്ങളോടുമൊക്കെ കാണിക്കുന്ന അവരുടെ ആ സ്നേഹ വായ്പകൾ, അവരുടെ ആ സഹായത്തിൻ്റെ കൈനീട്ടങ്ങൾ, അതിന് ലോകം ഇന്ന് സാക്ഷിയാണ്. അവർ പരസ്പരം അയൽ രാജ്യക്കാരോടും അയൽ വീട്ടുകാരോടും ഒക്കെ കാണിക്കുന്ന സ്നേഹവും സൗഹാർദ്ദവും, അത് അസൂയാവഹമാണ്. അതിന് മറ്റൊരു സാക്ഷ്യപത്രവും ആവശ്യമില്ല, ലോകം തലകുലുക്കി അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും ഗുണം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് പറഞ്ഞു, അഹബ്ബു നാസി ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന് പ്രിയപ്പെട്ടവൻ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവരാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അയൽ രാജ്യങ്ങളോട്, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളോട് മുഴുവനും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയാൻ വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായ രാജ്യമാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ നിലനിർത്താൻ വേണ്ടി എന്തു വിട്ടുവീഴ്ച ചെയ്യാനും ഇവർ മുന്നോട്ട് വരുന്നു. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എന്നു മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ വിലപ്പെട്ട രക്തം നൽകി ഇവരെ ലോകത്ത് സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഈ രാജ്യം അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കു കൂടി വഴിപ്പെടുകയാണ്. നിങ്ങൾ എന്ത് ത്യജിച്ചും നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടെ ഉറച്ചു നിൽക്കണം. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കണം എന്ന ഖുർആനിൻ്റെ കൽപ്പന കൂടി അനുസരിക്കുകയാണ് ഈ ഭരണകൂടം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമൊക്കെ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ. പുതുതായി ഉടലെടുത്ത പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു ശാശ്വതമായ രമ്യമായ പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയ രാഷ്ട്രപിതാവടക്കമുള്ളവരുടെ പരലോകം അള്ളാഹു സന്തോഷമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.